ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മഴവിൽ ജീവിതം ചാനൽ. മഴവിൽ ജീവിതം എന്ന ഈ സുന്ദരമായ ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാസില. സുഖമാണ് എല്ലാവർക്കും? ഇപ്പം ഇതാ കൊടും വേനലൊക്കെ കഴിഞ്ഞ്, ചൂടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മഴ വന്നു. മഴയാണെന്നുണ്ടെങ്കിൽ ചില വലിയ മഴ, ചെറിയ മഴകളൊക്കെ കുറവാണ്. എന്നാലും തണുത്തു അല്ലേ? എല്ലാവരും എന്ത് പറയുന്നു, മഴക്കെടുതികളൊക്കെ ഉണ്ടോ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. കമൻറ്റ് ബോക്സിൽ എല്ലാവരും പ്രതികരിക്കാനൊക്കെ പറയാറില്ലേ, അപ്പം അതിൽ വന്ന ചില ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വലിയതായിട്ടുള്ളതൊന്നുമില്ല, എന്നാലും കുറച്ചുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. മനീഷ് പി പറഞ്ഞിട്ടുണ്ട്. മനീഷ് പി പറയുന്നു, നല്ല വീഡിയോ. ഏത് വീഡിയോ ആണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടില്ലേ വൈആർജി കെയർ സെൻറ്ററിൻ്റെ, വൈആർജി കെയർ സെൻറ്ററിൻ്റെ പേര് ഇപ്പം മാറ്റിയിട്ടുണ്ട്, പ്ലാൻ ഇന്ത്യ എന്നുള്ളതാക്കി. ഇപ്പം പ്ലാൻ ഇന്ത്യ ഐ ഓഫീസ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഓഫീസാണ്, കോഴിക്കോട് എരഞ്ഞിപ്പാലം എന്നുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എൻവയോൺമെൻറ്റ് ഡേക്ക് ഒത്തുകൂടിയിരുന്നു. പരിസ്ഥിതിയൊക്കെ നല്ല ഭംഗിയാക്കി, കുറച്ച് ചെടികളൊക്കെ നട്ടു, മരങ്ങളൊക്കെ നട്ടു. അപ്പം ആ വീഡിയോ കണ്ടിട്ടാണ് പറയുന്നത് നല്ല വീഡിയോ ആണെന്ന്. അതേപോലെ ഭാവന സുരേഷ് പറഞ്ഞിട്ടുണ്ട്, നല്ല വീഡിയോ. ഭാവന സുരേഷ് എൻ്റെ ഒരു ചേച്ചിയമ്മയാണ്. അവരെ കുറിച്ച് ഒരു ഡോക്യുമെൻ്റ്സ് പിടിക്കണം. ഞാൻ ഇന്നുകൂടി വിളിച്ചിരുന്നു അവരെ, അടുത്ത ആഴ്ച അങ്ങനെ പോയി കാറ്റ്. കാരണം അവരുടെ ഒരു ലൈഫ് ഒരു ഡിഫറെൻ്റ് ലൈഫാണ്, നല്ലൊരു ലൈഫാണ്. അവർ സുരേഷ് എന്ന് പറഞ്ഞിട്ടൊരു ഏട്ടൻ്റെ ഒപ്പം സ്വന്തമൊക്കെ വീടുണ്ടാക്കിയിട്ട് കൊയിലാണ്ടി ആ ഭാഗത്തോടെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾക്ക് നല്ലൊരു ഡോക്യുമെൻ്ററി പിടിക്കണം. അവരുടെ ലൈഫ് കുറേ പറയാനുണ്ട് അവരെക്കുറിച്ച്. അതേപോലെ നുറുക്കമ്മ, മമത, ജാസ്മിൻ, ജയശ്രീ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല വീഡിയോ ഉണ്ടെന്ന്. അവിടെ ജാസ്മിൻ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ജാസ്മിൻ്റെ ജൽസൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ ആയിരുന്നു തോന്നുന്നത്. അപ്പം അതിനൊക്കെ അവരും വന്നിരുന്നു, മമത, ജാസ്മിൻ. പിന്നെ ഫിദ ചോദിച്ചോ, നിനക്ക് സാരി എടുത്തുകൂടായിരുന്നോ എന്ന്. അവിടെ പരിസ്ഥിതിയല്ലേ, നമ്മൾക്ക് അവിടെ ക്ലീൻ ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ സാരി എടുത്തില്ല. അന്ന് അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് പോയത് അതുകൊണ്ടാണ്. ഫിദ അന്ന് വയനാട്ടിൽ പോയതുകൊണ്ട് ഫിദക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ സേറ ആൻഡ് മീ അവർ ചോദിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളവിടെ ക്ലീനൊക്കെ ചെയ്തല്ലോ, ക്ലീൻ ചെയ്ത് വേസ്റ്റൊക്കെ ഡംപ് ചെയ്യാനായിട്ട് കൊണ്ടുപോയ ഒരു വലിയൊരു ബോക്സ് ഉണ്ടായിരുന്നു, ഒരു കാർട്ടൂണായിരുന്നു. ആ കാർട്ടൂണ് നിരോധിൻ്റെ വലിയ കാർട്ടൂണാണ്. അപ്പോൾ അത് ചോദിച്ച് നിരോധിൻ്റെ പെട്ടിന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓഫീസിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു സുരക്ഷയൊക്കെ ആയിട്ട്, ട്രാൻസ്ജെൻഡേഴ്സിനല്ല ഇപ്പോൾ സൊസൈറ്റിയിലൊക്കെ ഉള്ള സുരക്ഷയൊക്കെ ആയിട്ട് കോണ്ടംസ് നമ്മൾ കൊടുക്കും, കോണ്ടംസ് വിതരണം ചെയ്യും. മിക്ക CBO ഉള്ളതാണത്. അപ്പോൾ ആ കോണ്ടംസിൻ്റെ വലിയ ബോക്സാണത്. എന്തിനാ കോണ്ടംസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഫ്രീ സെക്സ് ഒക്കെ ധാരാളം നടക്കുന്നതാണ്. നോട്ട് ഓൺലി ഈവൻ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ മാത്രമല്ല, എല്ലാ സൊസൈറ്റിയിലും. അപ്പം നമ്മൾ ഈ കോണ്ടംസൊക്കെ സൊസൈറ്റിയിലും കൂടി വിതരണം ചെയ്യും. കാരണം എന്തായാലും ഇത് നടക്കുന്നുണ്ട്. അതപ്പോൾ സുരക്ഷാ ക്രമീകരണത്തോട് കൂടിയിട്ട് അത് നടത്തിക്കോട്ടെ, HIV പോലുള്ള മാരക രോഗങ്ങൾ വരാതിരിക്കട്ടെ എന്നൊക്കെയുള്ള നമ്മൾ കൗൺസിൽ ചെയ്തതായിട്ട് ഒരു സെൻസിറ്റൈസേഷൻ തന്നെയാണ് അത് പബ്ലിക്കിൽ. അപ്പോൾ ജനങ്ങൾക്കൊക്കെ അത് നമ്മൾ കൊടുക്കും. അത് പലപ്പോഴും നമ്മൾ പറയും, ഞാൻ തന്നെ പറഞ്ഞിരുന്നു ഇത് സെക്സിനെ പ്രോത്സാഹിപ്പിക്കല്ലേ എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ അത് നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള സെക്സുകൾ നടക്കുന്നുണ്ട്. അപ്പം ആ സെക്സ് നമുക്ക് നിർത്തലാക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സുരക്ഷാ രീതിയിൽ ആ രീതിയിൽ നടത്തിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കോണ്ടംസ് വിതരണം ചെയ്യുന്നത് ഓഫീസിൽ നിന്നൊക്കെ. അപ്പം ആ അതിൻ്റെ ബോക്സ് ആയിരുന്നു അത്. എനിക്ക് വീഡിയോ കണ്ടപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചാൽ അതൊന്നും മാറ്റായിരുന്നില്ലായിരുന്നു, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, പിന്നെ അങ്ങനെ വിട്ടു. അതാണ് സേറ ആൻഡ് മീ ചോദിച്ചത്. പിന്നെ നൌഷാദ് ദുബായ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹാപ്പി എൻവയോൺമെൻറ്റ് ഡേ. പരിസ്ഥിതി ദിനത്തിന് June 5 ഹാപ്പി എൻവയോൺമെൻറ്റ് ഡേ നൌഷാദ്. നമ്മളുടെ എൻ്റെ വീഡിയോസ് ആദ്യം മുതൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നൌഷാദ്, മോളി ചേച്ചി, അങ്ങനെ ഒരുപാട് ചേച്ചിമാർ. ജയശ്രീ ചേച്ചിനൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. വാവ് അധികം വീഡിയോസിൽ വരേണ്ടായപ്പോൾ ജയശ്രീ ചേച്ചിനെ കാണുന്നില്ല. വാവിൻ്റെ ഫാൻസ് കുറേ ഉണ്ട് കേട്ടോ, വാവിനെ ചോദിക്കുന്നുണ്ട് കുറച്ച് പേര്, നമുക്ക് പറയാം. അതേപോലെ എം എൽ തമ്പി എനിക്ക് തോന്നുന്നു തിരൂരിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ട ഒരാൾ തോന്നുന്നു. നേഹൻ്റെ ജൽസൊക്കെ, നേഹൻ്റെ വർഷപൂജക്ക് പോയ സമയത്ത് തിരൂര് ഞങ്ങൾ അവിടെ കവർ ചെയ്തപ്പോഴൊക്കെ പരിചയപ്പെട്ടതാണ് ആ തമ്പിച്ചേട്ടൻ. തമ്പിച്ചേട്ടൻ ഇപ്പോഴെല്ലാ വീഡിയോസും കാണും, കമൻസ് ഇടും, എല്ലാ പറയലുണ്ട്. അടിപൊളി, വളരെ നന്നായിട്ടുണ്ട് വീഡിയോസ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എം ഷെഫീഖ് ബാബു, റാസിമത്തെ സുഖമാണോ? സുഖമാണ്. പിന്നെ മല്ലു മെഗല്ലൻ പറഞ്ഞിട്ടുള്ളത്, ജൽസ വീഡിയോ ഉണ്ടായിരുന്നു, ജാസ്മിൻ്റെ ജൽസ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു, വീഡിയോ കണ്ടു, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്,
എന്ന് പറഞ്ഞിട്ടുണ്ട്. റാസിലയുടെ കോണ്ടാക്ട് നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ നമ്പർ കൊടുക്കുകയും ചെയ്തിട്ടോ. കാരണം ഈ മല്ലു മേഖലനെ എനിക്കറിയാം, നല്ലൊരു യൂട്യൂബറാണ്. അവരുടെ പ്രൊഫൈലൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. ജാസ്മിന്റെ ഒരു വീഡിയോ എടുത്തിരുന്നു, ഒരു 1 മില്യൺ ഒക്കെ കഴിഞ്ഞു പോയി, ഇപ്പൊ 2 മില്യൺ ഒക്കെ ആകാറായി. അങ്ങനത്തെ ഒരു വീഡിയോ പിടിച്ചിട്ട് ഒരു ഇന്റർവ്യൂ വീഡിയോ ഉണ്ടായിരുന്നു ജാസ്മിന്റെ, മമത ജാസ്മിൻ. ഇപ്പൊ അടുത്ത് ജൽസ കഴിഞ്ഞത് ആ വീഡിയോ നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഇന്റർവ്യൂ തന്നെ ആയിരുന്നു. എന്നെ ഇന്റർവ്യൂ ഞാൻ ചെയ്യാനായിരിക്കും. ഹാപ്പി വെൽക്കം ടു മൈ മല്ലു മെഗല്ലൻ. അപ്പൊ ഷമി ഷാം ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാ മാധ്യമ പ്രവർത്തകനായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്ക് അറിയാൻ തോന്നുന്നുണ്ട് ഷമി ഷാമിന്. എന്തായാലും അദ്ദേഹം ഒരു യൂട്യൂബർ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ വി പി രജീഷ് പറയുന്നു, ഭാവന ചേച്ചിന്റെ കാവേരിപ്പുഴയിൽ ആ പാട്ട് വെച്ചിട്ട്. ഭാവനേച്ചിന്റെ മാസ്റ്റർ പീസാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊല്ലാണ്ടി ഭാഗത്ത് താമസിക്കുന്ന ഭാവനേച്ചിന്റെ മാസ്റ്റർ പീസാണ് ആ ഡാൻസ്. എല്ലാ വേദികളിലും അത് കളിക്കും, അത് ഡിമാൻഡ് ചെയ്യും, എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കളിക്കുന്നത്. ഇപ്പം വല വീശലൊക്കെ അതൊരു സൂപ്പർ ഹൈറ്റാണ്, നമുക്കൊരു എൻകറേജഡ് ആണ്, അത് കാണുമ്പോൾ തന്നെ രസമാണ് ഭാവനേച്ചിന്റെ. അപ്പൊ ഭാവനേച്ചിന്റെ കാവേരിപ്പുഴയിൽ ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അത് ഇഷ്ടാണ്ടിരിക്കില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇൽത്തുമിഷ് ചോദിക്കുന്നു, ഗേകളുടെ ഇടയിൽ ടോപ്പ് ബോട്ടം എന്നൊക്കെ പറയാറില്ലേ, അതെന്താണെന്ന്. ഗേകളുടെ ഇടയിൽ ടോപ്പ് ബോട്ടം എന്നൊക്കെ പറയുന്നത്, ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മുകളില് കിടക്കുന്ന ആള്, ബോട്ടം എന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന ആള്. അതൊരു സെക്സ് രീതിയിൽ പറയുന്നതാണത്, അത് പെട്ടെന്ന് മനസ്സിലാക്കാനാണ്. ഗേളിടയിലും ഗേൾക്ക് അങ്ങനെ ഭർത്താവ് ഭാര്യ എന്നുള്ള അങ്ങനത്തെ റിലേഷൻ ഒന്നുമില്ല. എന്നാലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാള് മുകളില് ഇപ്പൊ ഫിസിക്കലി സെക്ഷൽ ഇത് ചെയ്യുമ്പോഴും മുകളിൽ കിടക്കുന്ന ആള് അങ്ങനെ ഇഷ്ടമുണ്ടാവുമല്ലോ. ചിലർക്ക് സ്വീകർത്താവായിരിക്കും, ചിലർക്ക് മുകളിൽ കിടന്നിട്ടുള്ള ആ രീതിയിൽ. അപ്പൊ താഴെ കിടക്കുന്ന ആളെ പറയുന്നതാണ് ബോട്ടം, മുകളിലുള്ള ആളാണ് ടോപ്പ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ കൂടുതൽ വലിയ അർത്ഥങ്ങൾ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ പിന്നെ മല്ലു തമാശ പറയുന്ന, അയ്യോ ഒരുക്കത്തിന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു എന്ന് അറിയേണ്ടത് മല്ലത്ത്. അങ്ങനെ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ എം സി എഫിന്റെ ഒരു ആനുവൽ പ്രോഗ്രാം ആണല്ലോ ഒരുക്കം, അത് ഞാനൊക്കെ നാട് വിട്ട് വന്നിട്ട് ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ, എല്ലാവരെയും കാണുന്നത് ഒരേ മനസ്സുള്ളവർ ഒന്നിച്ച് കാണുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ഒരുക്കം. ഒരുക്കത്തിൽ ഇങ്ങനെ ഒന്നിച്ച് കണ്ടപ്പോഴാണ് ഞാൻ കോഴിക്കോട് സ്റ്റക്ക് ഉണ്ടായത്, കോഴിക്കോട് തന്നെ നിന്നു പോയത് ആ ഒരു പ്രോഗ്രാമിലൂടെയാണ്. പിന്നെ അന്ന് ആദ്യം ഹൈവേ ആയിരുന്നു, പിന്നെ MCFI മലബാർ കൾച്ചറൽ ഫോറം. അപ്പൊ അതിപ്പോഴും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസാണ്, വെസ്റ്റ് ഇലാഭാഗത്താണ്, അത്താണിക്കൽ ആ ഭാഗത്തായിട്ടാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം MCFന്റെ സാരഥിയായിട്ടുള്ള നാസർഖാനോട് ഒക്കെ ഞാൻ ചോദിച്ചു ഇത് ഇപ്രാവശ്യം ഇല്ലായിരുന്നു. അപ്പം മെയ് 30 ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് നെക്സ്റ്റ് ഇയർ സിൽവർ ജൂബിലി, 25 ഇയേഴ്സ്, 25 വർഷമായി. അപ്പൊ അത് ഈ ഒരുക്കം സ്റ്റാർട്ട് ചെയ്തിട്ട് സക്സസ്ഫുൾ പ്രോഗ്രാം ആണത്. ഇപ്പോഴൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആളുകൾ കുറച്ച് കുറവായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴും ഫംഗ്ഷൻ ആണല്ലോ, ജൽസായിട്ടും വർഷപൂജ ആയിട്ടും ബർത്ത്ഡേ ആയിട്ടും അങ്ങനെ 100,000 ഫംഗ്ഷനാണ്, എല്ലാവരും എപ്പോഴും ഒത്തുകൂടുന്നതിനെ കൊണ്ട്. ഇപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവൻറ്റിനങ്ങോട്ട് ഒത്തുകൂടാൻ അധികം പേരില്ല. എന്നാലും ഒരുക്കത്തിന് അകലെന്നൊക്കെ ആളുകൾ വരും കേട്ടോ. ബാംഗ്ലൂർ, മൈസൂർ, തിരുവനന്തപുരം, കേരളത്തിൻ്റെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും വന്നിട്ട് തലേ ദിവസം തന്നെ ടൗണിലൊക്കെ വന്ന് റൂമൊക്കെ എടുത്ത് നല്ല രസകരമായ ഒരു ഫംഗ്ഷനാണ് അത്. എന്തായാലും കമ്മ്യൂണിറ്റി ഇവൻ്റാണ്. അപ്പൊ അടുത്ത വർഷം മെയ് 30 തന്നെ ആയിരിക്കും തോന്നുന്നു, ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. എന്നാലും അടുത്ത വർഷം സിൽവർ ജൂബിലി ആയിട്ട് വളരെ വലിയൊരു ഫംഗ്ഷൻ ആയിട്ട് ആയിരിക്കും ഒരുക്കം ഉണ്ടാവുക എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. മല്ലു തമാശ തന്നെ പറയുന്നുണ്ട് കേട്ടോ, സജിതാ ബേട്ടിയുടെ ഇന്റർവ്യൂ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അബ്ദുൾ ജലീൽ ചോദിക്കുന്നത് സജിതാ ബേട്ടി ട്രാൻസ് ആണോ എന്ന്. സജിതാ ബേട്ടി ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ, ഒരു സോങ് ആയിട്ട് ഞാൻ ഇട്ടിരുന്നു. പിന്നെ ഒരു വീഡിയോയിലും വന്നിരുന്നു സജിതാ ബേട്ടിനായിട്ട് സംസാരിക്കുന്നത്. ഒരു കോഴിക്കോട് മോർണിംഗ് പ്രഭാത കാര്യങ്ങൾ ഒക്കെ സംസാരിച്ചപ്പോൾ സജിതാ ബേട്ടി നടന്നു വന്നിരുന്നു. അപ്പൊ സജിതാ ബേട്ടിനായിട്ട് സംസാരിച്ചു. അങ്ങനെ സജിതാ ബേട്ടിയുടെ ആ സംസാരവും മുഖഭാവമൊക്കെ കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇന്നസെന്റ്, ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ആളാണ് സജിതാ ബേട്ടി. ട്രാൻസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അബ്ദുൾ ജലീൽ. ഓഫ് കോഴ്സ്
ട്രാൻസ് ആണ്. എന്നാലും കുടുംബമൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ് സജിത. പെട്ടി മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഞ്ചാറ് സ്ഥലത്ത് ക്ലീനിങ് വർക്കുകളൊക്കെ ചെയ്യുകയാണ്, ഓഫീസുകൾ, വീടുകൾ. അപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ എല്ലാ വീടുകളും കവർ ചെയ്ത് കഴിയും. അങ്ങനെ ഒരു റൊട്ടേറ്റഡ് ലൈഫായിട്ടാണ് സജിത പെട്ടി ജീവിക്കുന്നത്. അപ്പോൾ സജിത പെട്ടിയുടെ ഒരു ചെറിയ ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അല്ല, സജിത പെട്ടിനെ പിന്നെ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇതാ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സജിത പേട്ടി വന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു സജിത പേട്ടിന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്നൊക്കെ. അപ്പൊ ഇന്റർവ്യൂ ഒന്നല്ല, കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ജോലിക്ക് പോണ തിരക്കിലാണോ? എവിടെയാണ് ജോലി? ഇവിടെ തന്നെ, കോഴിക്കോട് തന്നെ. വീടെല്ലാം കോഴിക്കോടാണ്. കോഴിക്കോട് പെരുവയില്ല വീട്. ഓക്കേ, ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് അമ്മ, അനിയൻ, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. എന്നിട്ട് ജീവിതമൊക്കെ നന്നായിട്ട് പോണോ? എന്തൊക്കെ ജോലി എടുക്കാല്? ഇങ്ങനെ ക്ലീനിങ്ങിന്റെ പണിക്കാ പോവുക. അതെ അതെ അതെ, ക്ലീനിങ്ങിന്റെ ഒക്കെ ജോലി മൂന്നും നാലും സ്ഥലത്തൊക്കെ പോകും അല്ലേ? രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉച്ചാവുമ്പത്തിന് കഴിയും. രണ്ടു മണിയെല്ലാം കഴിയും. ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ഒരു ഓഫീസ് വീടൊക്കെ അല്ലേ? പിന്നെ എന്നിട്ട് ശമ്പളാണ് മാസത്തിലാ കിട്ട പൈസ? മാസത്തിലല്ലാത്തേം പൈസ കൂട്ടി കിട്ടുമ്പോഴൊരു സംഖ്യ ഉണ്ടാവുമല്ലോ. വീടൊക്കെ എങ്ങനെ? സ്വന്തം വീടാ വാടക? ആണ്. പിന്നെന്തൊക്കെയാ പറയൂ വിശേഷങ്ങൾ. താങ്കളുടെ വിശേഷങ്ങൾ കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുന്നത്. സജിത പേട്ടി. അപ്പൊ ശരിക്കുള്ള പേരെന്താണ്? ശരിക്ക് നിങ്ങളുടെ സജി എന്നാണ്. അപ്പൊ എല്ലാരും വിളിച്ച് സജിത പേട്ടി ബേട്ടി തന്നെ ആക്കിയല്ലേ. ഇപ്പൊ ജോലിക്ക് പോവുകയാണ് അല്ലെ? ജോലിക്ക് പോണ തിരക്കിലാണ്. അപ്പൊ മഴവിൽ ജീവിതത്തിൽ എല്ലാരോടും ഒരു ഹായ് പറയൂ. ഹായ്. ശരിയാ, ബൈ. ഓക്കെ, സജിത പേട്ടിന്റെ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ. അപ്പൊ കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് ചോദിച്ചറിയാം. പിന്നെയുള്ളത് സോണി. സോണിയുടെ പ്രധാന കംപ്ലൈന്റ്, വാവ എവിടെ, വാവനെ ഒഴിവാക്കിയോ, വാവനെ വീഡിയോയിൽ കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നുണ്ട് സോണി. സോണി, അപ്പോൾ നമ്മൾക്ക് വാവന്റെ വിശേഷങ്ങളിലോട്ട് പോകാം. വാവ ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ 10 ദിവസങ്ങൾ മേലെയായി വാവ എൻ്റെ കൂടെ തന്നെ ഈ വീട്ടിലുണ്ട്. കാരണം വാവയ്ക്ക് ചെറിയൊരു കംപ്ലൈന്റ് വന്നു, ഊരെ ഞെട്ടിപ്പോയി. വാവ അവിടെ വീട്ടിലും ഉമ്മാൻ്റെ ഒപ്പം താമസിക്കുന്നത് ഒരു 3rd floor അവരും ഫ്ലാറ്റിലെ വളയിൽ തന്നെയാണ്. അപ്പൊ ഒരു 3rd floor താമസിക്കുമ്പോൾ താഴെ നിന്ന് ഗ്യാസ് സിലിണ്ടർ എടുത്ത് പൊക്കി കൊണ്ടുപോയതാണ്. അപ്പൊ ഊരെ ഞെട്ടിപ്പോയി. അങ്ങനെ വാവ് ഇപ്പൊ അധികം പണിക്കൊന്നും പോകാതെ, സ്ട്രെയിൻ ചെയ്യാതെ, എക്സസൈസ് ഒന്നും ഇല്ല, അങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആള് ഇത്രയും വലിയ സിലിണ്ടർ എടുത്ത് പൊക്കിയപ്പോഴ് ഊരെ ഞെട്ടി. അങ്ങനെ ഇവിടെ വന്നിട്ട് കുറച്ച് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് കുളിക്കുമ്പോൾ ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരിയപ്പോൾ പിന്നെയും പ്രശ്നമായി. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഗുരുക്കളെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കെട്ടി. ഹിന്ദുസ്ഥാൻ കളരി എന്നുള്ള ആ സ്ഥലത്താണ് കേട്ടോ, കോഴിക്കോട് ഗോകുലമാളിൻ്റെ ഒക്കെ ബാക്കിലായിട്ട്, അമ്മ മെസ് ഹൗസിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഹിന്ദുസ്ഥാൻ കളരി. പോയിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച എല്ലാ ദിവസവും രാവിലെ പോയിട്ട് ഇങ്ങനെ കെട്ടലാണ്, പച്ചമരുന്നൊക്കെ ഇട്ടിട്ട്, കോഴിമുട്ടൻ്റെ വെള്ള പച്ചമരുന്നൊക്കെ ഇട്ടിട്ടുള്ള ഒരു കെട്ടലാണ്. അങ്ങനെ ഒരാഴ്ച കെട്ടി, ഇന്ന് ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് ഡേ ആയിരുന്നു. ഇപ്പം നമുക്കൊരു ഓയില് തന്നിട്ടുണ്ട്, ഒരു എണ്ണ തന്നിട്ടുണ്ട്. ഇനി ഒരാഴ്ച അതിട്ട് ഒഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ഇപ്പം നല്ല മാറ്റമായി ആൾക്ക്. ആദ്യം ഇങ്ങനെ കെടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. കെടുന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ വേണം ടോയ്ലറ്റ് പോകാനും എണീക്കാനും എല്ലാത്തിനും ഞാൻ വേണമായിരുന്നു. അങ്ങനെ ഞാൻ വാവൻ്റെ ശുശ്രൂഷയിൽ തന്നെ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾ. എന്നാലും ഞാൻ എൻ്റെ മോർണിംഗ് റൊട്ടീന് ഗംഭീരമാണ് കേട്ടോ. ഇപ്പോൾ മോർണിംഗിൽ ഞാൻ ഇപ്പോൾ ഒരു 1 week ഒക്കെ കഴിഞ്ഞ് ഒരു ചലഞ്ചായിട്ട്, ഒരു 1 month കമ്പൽസറി കണ്ടിന്യൂസ് ചലഞ്ചാണ് എക്സസൈസ് വർക്കൗട്ട് ചെയ്യാന്നുള്ളത്. മഴ ഉണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ഒക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടും ഉണ്ട്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ട്രെയിനറും ഉണ്ട് കേട്ടോ. അങ്ങനെ വർക്കൗട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും വാവ് എഴുന്നേറ്റിട്ടുണ്ടാവും. പിന്നെ വാവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും വാവിനെ കെട്ടിക്കാൻ കൊണ്ടുപോകലൊക്കെ ആയിട്ട് അങ്ങനെ ലൈഫ് സോ ബിസി. വാവനെ നമുക്ക് ഒന്ന് ഉഷാറാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി ഇരുത്താം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. വാവിൻ്റെ വിശേഷങ്ങൾ കൂടി അറിയാമല്ലോ. ഓക്കെ, ആർ യു റെഡി? ഹലോ ഹലോ, ഞാനിവിടെ. ഇതാ നമ്മുടെ വാവ. അപ്പൊ വാവയ്ക്ക് എന്തൊക്കെ പറയാനുള്ളതെന്ന് കേൾക്കാം. എന്തൊക്കെയുണ്ട് വാവ വിശേഷം? വിശേഷം ഇതായിട്ട് അങ്ങനെ വിശേഷം ഒന്നുമില്ല. ഊരൊക്കെ ചെറിയ കംപ്ലൈന്റ് ആയി, അതുകൊണ്ട് ഇവിടെ തന്നെ ആയിരുന്നു വാവ. പിന്നെ പിന്നെന്താ,
മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്, അപ്പൊ റെസ്റ്റിലാണ്. ഇപ്പൊ ഇവരുടേതൊക്കെ ശരിയായിട്ടുണ്ട്. കെട്ടൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് ഇവിടെ. ഇന്നത്തെ കൂടി ഉള്ളു അല്ലെ? ലാസ്റ്റ് കെട്ട് കഴിഞ്ഞു. ഒരാഴ്ചത്തെ സൂര്യന്റെ കെട്ട് കഴിഞ്ഞു, പച്ചമരുന്ന് കെട്ടിട്ട്. പിന്നെ എന്തൊക്കെയാ ഫ്യൂച്ചർ പ്രോഗ്രാംസ്? ഫ്യൂച്ചർ എന്താണ്? പ്രത്യേകിച്ച് ഒന്നുമില്ല. ടൂർ വേണ്ടേ നമുക്ക്? ആലപ്പുഴ പോണ്ടേ? ആലപ്പുഴ പോണം. മഴക്കാലത്തൊന്ന് ആലപ്പുഴ പോണെന്നുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഒരുപാട് നാളായി ഞങ്ങൾ യാത്രകളൊക്കെ പോയിട്ട് സിനിമ കാണാറുണ്ട് കേട്ടോ. സിനിമക്ക് വല്ലണ്ട് ഞങ്ങൾ അടുത്ത്. ഏതൊക്കെ കണ്ടു ഭാവി? സിനിമ ഫുള്ള് എല്ലാ സിനിമയും കണ്ടു. മന്ദാകിനി, പിന്നെ മമ്മൂട്ടിയുടെ സിനിമ. മമ്മൂട്ടിയുടെ സിനിമ ഏതെങ്കിലും? ടർബോ കണ്ടു. പിന്നെ ചെറിയ സിനിമ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും വളരെ ഇഷ്ടമായി. ആകെ ഒരു 6-7 പേരുണ്ടായിരുന്നല്ലോ ഹൈലൈറ്റ് മാളിൽ. പലാക്സിൽ പോയിട്ട് കണ്ട് സ്വകാര്യ. അതെ, സ്വകാര്യ സംഭവ ബഹുലം. അങ്ങനെ എന്തോ നല്ലൊരു പടം അല്ല. ജിയോ ബേബി ഉണ്ടായിരുന്നെ. കാതലിന്റെ സംവിധായകൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തിന്റെ നായകനായിട്ട് സംവിധാനം വേറെ ആരുമാണ്. പിന്നെ എന്തെല്ലാം എന്നെന്തോ ഇവിടെ ലൈറ്റ് കിട്ടുന്നുണ്ട്. നല്ല മഴ വരും. ഭാവി ഞാനും ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലോ എല്ലാവരും കമന്റ് പറയും ഉമ്മയും മോനാണെന്ന്. ബാക്കി ഒന്നുണ്ടോ? എനിക്ക് തോന്നാറുണ്ട് ഭാവി എന്നെ ഇടയ്ക്ക് ഉമ്മ എന്നൊക്കെ വിളിക്കലുണ്ട് കേട്ടോ. സാരിയൊക്കെ എടുക്കുമ്പോൾ വലിയൊരാളാണല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് ഫിസിക്കൽ റിലേഷൻ ഒക്കെ പല ഞങ്ങളുടെ റിലേഷനിൽ ഫിസിക്കൽ കോണ്ടാക്ട് ഒക്കെ ഉള്ളതുകൊണ്ട് ഉമ്മ എന്ന് വിളിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അതൊരു പ്രത്യേക വേറൊരു ഭാവല്ലേ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാവമാണ് കേട്ടോ ഉമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നല്ലൊരു സ്ഥാനല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ വിളിക്കുന്നവരോടൊന്നും എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല. കാരണം ആ ഒരു വികാരമാണ് ഏറ്റവും വലുത്. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും വാവനോട് വാത്സല്യമാണ് ഇഷ്ടം. ആ സ്നേഹം അതിനേക്കാളൊക്കെ ഉപരി ഒരു വാത്സല്യവും കരുതലൊക്കെയാണ് എനിക്ക് വാവനോട്. വാവനോട് വെച്ചാലും വാവ അതാ പറയാ. വാവയ്ക്ക് എന്നിലെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവ ഏതാ? നല്ലത് നല്ല കെയർ ചെയ്യും. കണ്ടോ വാവയ്ക്ക് ആ കെയറിങ് ആണ് വാവയെ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ വാവനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാനും പേടിയാണ്. ഇങ്ങനെ ഉയർന്നു വന്ന ഒരു 10-20-30% ആയിട്ടുണ്ടെങ്കിൽ വാവ പിന്നെ ടക്കെന്ന് അങ്ങോട്ട് ഒരു 100-100 അങ്ങോട്ട് പോകും. അപ്പൊ വാവന്റെ പ്രശ്നം അതാണ്. ഡോക്ടറും പറഞ്ഞ അതാണ്, ഒന്നില്ലെങ്കിൽ ടെൻഷൻ ഡിപ്രഷനിൽ ഏറ്റവും താഴ്ന്ന് അങ്ങോട്ട് പോകും, കയറിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട് 100-1000 അങ്ങോട്ട് പോകും. അതാണ് വാവന്റെ ഇഷ്യൂ. അതിന് സമമായിട്ട് പോകാനും വാവക്ക് പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ പയ്യനെ പയ്യനെ ഇങ്ങനെ കയറി കയറി വരണം. അങ്ങനെ സമയെടുത്ത് വരുന്നതാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഫോഴ്സ് ചെയ്തിട്ട് വാവനെ ഉഷാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ കുറെ ആളുകളുണ്ട് കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ സുഹൃത്തുക്കളോ വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുപാടൊക്കെയുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് ഏറി പോകും, പിന്നെ അവർക്ക് പിടിച്ചാൽ കിട്ടില്ല. അല്ലെങ്കിൽ താന്നു പോയാലും പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു സമമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അപ്പൊ വാവനെ ആ രീതിയിലോട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്വൈറ്റ് നോർമൽ, നല്ല രസത്തിൽ പോകുന്നുണ്ട്. ഉറക്കം കുറച്ച് കൂടുതലുണ്ട് അല്ലേ? രാവിലെ നേരെ പോയിട്ടുണ്ടിരിക്കുന്നത്. അതെ, മെഡിസിന്റെ ഒക്കെ ഒരു സഡേഷൻ ഉണ്ടാവും വാവയ്ക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് വരണം. അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചവർക്കൊക്കെ വെരി വെരി താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ കുടുംബത്തിലത്തെ രണ്ടാൾക്കാരെ പോലെയാണ് നിങ്ങൾ ഞങ്ങളെ കാണണമെന്നുള്ളത് അറിയാം. അപ്പൊ വാവയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പൊക്കെ എല്ലാം റിക്കവർ ആയി അൽഹംദുലില്ല. ബാബന്റെ കഴിഞ്ഞകാല ജീവിതം ബാബ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയപ്പോഴ് ആ ജീവിതം ബാബനോട് ചോദിക്കുമ്പോൾ ബാബ പറയും അതൊരു ആട് ജീവിതമായിരുന്നു. അപ്പൊ എല്ലാവരും ജീവിതത്തിലുണ്ടാവും ഒരു ആട് ജീവിതം, നമ്മൾക്ക് ഒരു അലച്ചില്. അതങ്ങനെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. അതിനെ കുറിച്ചൊക്കെ ഓർക്കാറുണ്ടോ? ആ ഓർത്തില്ലെങ്കിലും ചിലപ്പോ സ്വപ്നം കാണും. സ്വപ്നത്തിൽ ഇങ്ങനെ വരും കഴിഞ്ഞ കഥകളൊക്കെ. ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോ കാലിക്കും. ഇനി അങ്ങനെ ജീവിതത്തിലോട്ട് പോകരുത്. അങ്ങനെ ഒരു ജീവിതം ബാക്കില്ല അല്ലേ? നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഒന്നത് ചെറിയ സ്ഥലം വീട് ഉണ്ടാക്കണം, അതാണ് ഏറ്റവും വലിയ ഡ്രീം. അത് നേടിയെടുക്കണം ഞങ്ങൾക്ക്. അപ്പൊ ഇനിയും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ. കമന്റ്സ് ഒക്കെ ഇട്ട എല്ലാവർക്കും നന്ദി. അപ്പൊ എല്ലാവരുടെ കമന്റ്സിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഇനിയും നിങ്ങളുടെ കമന്റ്സുകളും ലൈക്കുകളും ഷെയറിങ്ങും എല്ലാതും ഉണ്ടാകണം. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ഇടണം. വീഡിയോയുടെ ഒക്കെ പ്രതികരണങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതുതായിട്ട് കാണുന്നവർക്കൊക്കെ
പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങളുടെ ലൈഫൊക്കെ ഇങ്ങനെ അടുത്തറിയണം. ഇതൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്, ഞങ്ങളുടെ ജീവിതവും പിന്നെ ഞാൻ താമസിക്കുന്ന ചുറ്റുപാടുകളും എൻ്റെ ഫ്രണ്ട്സുകളും പിന്നെ ഞങ്ങളുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള ഫംഗ്ഷനുകളും അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോസിലുള്ളത്. പിന്നെ എന്തൊക്കെ ബാബേ? പിന്നെ പ്രത്യേകിച്ചൊന്നും ആരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹീസ് മൈ ലൈഫ്, ഹീസ് മൈ ബ്രീത്ത്, എന്റെ ശ്വാസമാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും പിന്നെ പ്രശ്നങ്ങളും ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ലൈഫില്ല, ആരുടെ ലൈഫിലും ഉണ്ടാവും, ഏതൊരു ബന്ധങ്ങളിലും ഉണ്ടാവും. അതൊക്കെ അതിൽ നിന്നൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മൾ വേറൊരു റിലേഷനിൽ പോയാൽ അവിടെ ഇതിനേക്കാൾ അപ്പുറമുള്ള പ്രശ്നങ്ങളായിരിക്കും. ഉള്ള റിലേഷനിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ അതൊക്കെ ടാക്കിൾ ചെയ്ത് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ അത് തന്നെ മഹാഭാഗ്യം. അല്ലാതെ പ്രശ്നങ്ങളിൽ നിന്നൊന്നും നമുക്ക് ഒളിച്ചോടിയിട്ടോ അല്ലെങ്കിൽ ഓടിപ്പോയിട്ടോ പ്രശ്നമില്ലാത്തൊരു ലോകം, ഒരു ജീവിതം അതൊന്നും നമ്മൾക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ വന്നിട്ടുള്ളൂ, ഇത് നമ്മൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. എന്താ പറയുന്നു ബാബായ്? മാറ്റണം, മാറ്റണമെന്നല്ല മാറി, ഇങ്ങനെ മാറിയായിരുന്നു. രാസിയില് പറഞ്ഞായി ഇപ്പം മറ്റേ ഉന്മാദാവസ്ഥ ഡിപ്രഷമായിരുന്നു. മറ്റേ പൊന്തി വരുമ്പോൾ ഭയങ്കര ഉന്മാദം വരും, ഇപ്പോൾ വിഷാദത്തിലാണ്. മറ്റേ മറ്റേതിലെ കഴിഞ്ഞ് ഉന്മാദം വേണ്ട, ഉന്മാദം ഓവറായിട്ട് ഇങ്ങനെ ഭയങ്കര ഇതാവും. വിഷാദം പറയാൻ പറ്റില്ല, നടുവിൽ നിൽക്കണം, അതിൻ്റെ നടുവിൽ രണ്ടു ബാലൻസ് ചെയ്ത് നിൽക്കണം. പുറത്തൊക്കെ വരണം, ബാബന് എവിടൊക്കെ യാത്ര വിളിച്ചാലും വരില്ല. കഴിഞ്ഞ ദിവസം ഞാനും ഫിദ റോഷിതൊക്കെ കൂട്ടിയിട്ട് വിസ്മയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വയനാട്ടിക്ക് മുത്തങ്ങയിലേക്കൊക്കെ ഒരു യാത്ര പോയി കാറില്. എന്നിട്ട് പോലും ബാബ് വന്നില്ല, ബാബ് ഇവിടെ ഇങ്ങനെ ടി വി കണ്ടിരുന്നു അല്ലേ. അങ്ങനെ കുറച്ചൊക്കെ പുറത്തോട്ട് വന്നാലല്ലേ വിഷാദത്തിൽ നിന്ന് ഇങ്ങനെ പതിങ്ങനെ വരാം. നിർബന്ധിച്ച് കൊണ്ടുപോകാൻ എനിക്കും പേടി, കാരണം എന്ന് വെച്ചാൽ ഇനി അവിടെ കയറി പോയാലോ. അപ്പൊ ബാബന്റെ സമയം എടുത്തിട്ട് ബാബന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ വരട്ടെ, അതിനെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നന്ദി, നമസ്കാരം. കൂടെ കാവലായി കണ്ണേ നിന്നേ.